ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊരു വീടിൻ്റെ വാസ്തു നോക്കാനായിട്ട് പോകുമ്പോൾ അപ്പോഴത്തേക്ക് ആ വീടിൻ്റെ വാസ്തു നമുക്ക് നോക്കി നോക്കുകയാണ് നോക്കുമ്പോൾ വാസ്തു വീടിൻ്റെ വാസ്തു മാത്രം നോക്കിയാൽ പോല ആ വസ്തുവിൻ്റെ ഘടന അല്ലെങ്കിൽ അതിൻ്റെ ഷെയ്പ്പ് മുറ്റത്തിൻ്റെ കണക്കുകൾ അതിൽ ആ ഭാഗത്ത് എവിടെയാണ് നമ്മുടെ വീട് നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് വളരെയധികം പിന്നെ നമ്മുടെ ഫലം ഇരട്ടിയാക്കാനായിട്ട് അത് പ്രയോജനപ്പെടും ഇനി അത് നമുക്ക് എങ്ങനെയാണെന്നുള്ള ഒന്ന് രണ്ട് പിന്നെ കാര്യങ്ങൾ നോക്കാം ആദ്യം നമുക്കൊരു വസ്തു എടുക്കാം ഇതാണ് ഒരു വസ്തു ഇത് വീടല്ല വസ്തുവാണ് ഇതിൽ ഇവിടെയാണ് ഒരു വീട് നിൽക്കുന്നത് അതിൻ്റെ മധ്യഭാഗത്ത് കയറ്റി അവരൊരു വീട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് നോക്കി ഇത് നോക്കിയപ്പോഴത്തേക്കും ആദ്യം വീടിൻ്റെ വാസ്തു നോക്കുന്നു വീടിലെ കിച്ചൺ ഏത് ഭാഗത്ത് വന്നിരിക്കുന്നു ബെഡ്റൂം ഏത് ഭാഗത്ത് വന്നിരിക്കുന്നു അങ്ങനെ വീടിൻ്റെ ഷെയ്പ്പ് എന്താണ് വീടിൻ്റെ ഓരോ മെയിൻ പ്രധാന വാതിൽ ഇവിടെ വന്നിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി അതിനെ കറക്റ്റ് ചെയ്യുന്നു ഇത് കറക്റ്റ് ചെയ്തതിന് ശേഷം വീടിൻ്റെ പുറത്തിറങ്ങി ഈ വാസ്തു മണ്ഡലത്തിൽ അതായത് അവരുടെ വസ്തുവിൽ യഥാസ്ഥാനത്താണോ വീട് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ യഥാസ്ഥാനത്ത് വീട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വീടിന് ചുറ്റും ഒരു വാസ്തുമണ്ഡലം മണ്ഡലം തിരിച്ച് അതിനെ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് ഇത് നമ്മൾ ആദ്യമേ ഈ വീട് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ട് കയറ്റി ചെയ്യേണ്ടതായിരുന്നു അത് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഈ വീടിൻ്റെ സൗത്ത് എടുത്തു ഇതാണ് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇങ്ങനെ നമ്മൾ എടുത്തു ഇതിൽ ഏറ്റവും കുറച്ച് മുറ്റം വരേണ്ടത് സൗത്തിലാണ് അപ്പം നമ്മൾ വീടിൻ്റെ സൗത്ത് ഭാഗത്ത് മുറ്റം കുറച്ചു ഇപ്പം മുറ്റം കൂടുതലാണ് അതിന് ഇവിടെ ഒരു അഞ്ചടി മുറ്റം നമ്മൾ കിട്ടി അതിനേക്കാൾ ഒരു അല്പം കൂട്ടി നമ്മളത് വെസ്റ്റിലേക്ക് കൊടുത്തു ഇതിന് നമുക്കൊരു ഏഴടി കിട്ടി അതിലും കൂട്ടി നമ്മൾ നോർത്തിലേക്ക് കൊടുത്തു നോർത്തിലൊരു പത്തടി കിട്ടി ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിഴക്കും കൊടുത്തെടുക്കാനായിട്ട് കിഴക്ക് ഫുള്ള് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും മുറ്റം എടുത്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ വാസ്തുമണ്ഡലം ഒന്ന് കറക്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വാസ്തു മണ്ഡലം അടുത്തത് ഉയർച്ച താഴ്ചകൾ ഇതാണ് ഇതിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗം ഇത് ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗം അപ്പം വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്നു നിൽക്കുകയും തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്നിരിക്കുകയും ചെയ്യണം അടുത്തത് കിണറിൻ്റെ സ്ഥാനം കിണറിൻ്റെ സ്ഥാനം വടക്ക് കിഴക്ക് ഭാഗത്തായിരുന്നു ഈ ഭാഗത്ത് കിണർ ചെയ്യാം ഇനി ഇതിലേക്ക് വരുന്ന ഗേറ്റിൻ്റെ സ്ഥാനം വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് കൊടുക്കുക അപ്പം നമ്മളിതിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് അതിൻ്റെ ആ വീടിൻ്റെ ചുറ്റുമുള്ള ഭൂമി കറക്റ്റ് ചെയ്യുന്ന നമ്മുടെ വീടിൻ്റെ വസ്തു കറക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ വാസ്തുമണ്ഡലം ശരിയാണോ അതിനകത്ത് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് തന്നെയാണോ വീട് നിൽക്കുന്നത് മറ്റ് നിർമ്മിതികളായ സെപ്റ്റേറ്റ് ടാങ്ക് ഗേറ്റ് കിണർ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി വി മുറ്റത്തിൻ്റെ കണക്കുകൾ മുറ്റത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ ഇതൊക്കെ കൃത്യമായിട്ടാണോ എന്നൊക്കെ നോക്കി വേണം നമ്മൾ ആ വീട് കറക്റ്റ് ചെയ്യാൻ അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫലം കറക്റ്റായിട്ട് നമുക്ക് നമ്മളിലേക്ക് വന്നു ചേരുന്നത് ഇനി നമുക്ക് ഫംഗ്ഷിയുടെ ചില ടൂളുകളിലേക്ക് പോകാം നമുക്ക് ഒരു വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളിൽ നിന്നും വീടിനെ സംരക്ഷിക്കാനായിട്ട് ക്വാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാച്യു വയ്ക്കുന്നത് നല്ലതാണ് ഇത് ഒരു ചൈനീസ് കിങ് ആണ് ഇത് മെയിൻ ഡോറിൽ നിന്ന് ഉള്ളിൽ പിന്നെ സോറി മെയിൻ ഡോറിലേക്ക് നോക്കി ഇത് വയ്ക്കാം അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഇത് വയ്ക്കാവുന്നതാണ് അടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ഇത് വിവാഹം നടക്കാനായിട്ട് വിവാഹം നടക്കാനുള്ള പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ജോഡി മണ്ടേനിയൻ അക്കുകൾ വെക്കുന്നത് വിവാഹം നടക്കാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷൻ കണക്കാക്കുന്നുണ്ട് അടുത്ത് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫീനിക്സ് വേർഡാണ് പേര് പ്രശസ്തി അംഗീകാരം വിജയങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ അപവാദങ്ങൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടും നമുക്ക് സൗത്ത് വാളിൽ ഇത് ഫീനിക്സ് ബേഡിനെ വെക്കാവുന്നതാണ് അടുത്ത നമുക്ക് കരിയറിൽ ഡെവലപ്പ് ഉണ്ടാവാനായിട്ട് നമ്മുടെ നോർത്ത് ലിവിങ് റൂമിന്റെ നോർത്തിൽ ഒരു പിന്നെ അരോണ മത്സ്യത്തിന്റെ സ്റ്റാച്യു വെക്കാവുന്നതാണ് അത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വളരെ നല്ല റിസൾട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടാനായിട്ട് നല്ലതാണ് ഇത് ചൈനയുടെ ഫംഗ്ഷ്യ എന്ന് പറയുന്ന ഒരു ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് അവർ അയ്യായിരത്തോളം പഴക്കം വർഷം പഴക്കമുള്ള ശാസ്ത്രമാണ് അത് അവരുടെ സിംബോളിക്കായിട്ടുള്ള ചില ടൂളുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തിയത് ഇത് അതിൻ്റെ യഥാസ്ഥാനത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ച് വയ്ക്കാം അപ്പോൾ ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫംഗ്ഷനിലൂടെ ഒരുപാട് നേട്ടങ്ങൾ അതിലേക്ക് എടുക്കാനും അതിനു കറക്റ്റ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം